കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണുന്നത് ഇഷ്ടമാണോ? ആ, ടീച്ചറിന് അറിയാം നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണുന്നതും വരയ്ക്കുന്നതും ഇഷ്ടമാണെന്ന്. എന്നാലേ ടീച്ചറിന് നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചു തരാം. അല്ല, അതിമനോഹരമായ ഒരു ചിത്രം. ഇതേ നോക്കിയേ, ഇതാണ് ആ ചിത്രം. ഇത് എന്തിൻ്റെ ചിത്രമാണെന്ന് അറിയാമോ? അറിയാമോ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ ചിത്രമാണെന്ന്? ആ, ഇത് ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ്. എന്തിൻ്റെ ചിത്രമാണ്? ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ്. ഇനി ഇത് ആരുടെ കുടുംബമാണെന്ന് അറിയാമോ? നമുക്ക് നോക്കിയാലോ. നോക്കിയേ, ആ, ഈ ഇരിക്കുന്ന കുട്ടിയെ കണ്ടോ? നേരത്തെ നമ്മൾ ഈ കുട്ടിയെ കണ്ടതാണല്ലേ. ഈ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയോ? ആ, ഇതാണ് മീനു. ഇത് മീനുവിൻ്റെ കുടുംബമാണ്. മീനുവിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. കണ്ടോ, ഈ മീനുവിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കാറുണ്ടോ വീടുകളിൽ? എപ്പോഴാണ് ഇരിക്കുന്നത്? രാവിലെയോ? രാവിലെ പറ്റില്ല അല്ലേ. രാവിലെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ ഇതുപോലെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എപ്പോഴാണ് ഇരിക്കുന്നത്? വൈകുന്നേരത്ത്. വൈകുന്നേരത്ത് സ്കൂളിൽ നിന്ന് വന്ന് ആ കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞെത്തി എല്ലാവരും കൂടി ഉമ്മറത്തിരുന്ന് ഇതേപോലെ നല്ലതുപോലെ സന്തോഷത്തോടെ ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ പറയും അല്ലേ. ഇനി ഈ മീനുവിൻ്റെ കുടുംബത്തിലുള്ളത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ടീച്ചർ ഓരോരുത്തരെയായി കാണിച്ചു തരാം. ഇതേ നോക്കിയേ, ഈ ബെഞ്ചിൻ്റെ ഈ അറ്റത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കിയേ. അറിയാമോ ഇതാരാണെന്ന്? ഇതാണ് മീനുവിൻ്റെ അച്ഛൻ. ആരാണ്? മീനുവിൻ്റെ അച്ഛൻ. ആ അച്ഛനടുത്തായി ഒരു കുഞ്ഞിനെയും ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കിയേ. അറിയോ അത്? അതാണ് മീനുവിൻ്റെ അമ്മ. പിന്നെയോ, അമ്മ എടുത്തിരിക്കുന്ന ആ കുഞ്ഞുകുട്ടി ആരാണെന്ന് അറിയോ? അത് മീനുവിൻ്റെ അനുജനാണ്. ഇനി നോക്കിയേ, ഈ ബെഞ്ചിന് എതിർവശത്ത് ഒരു കസേരയിൽ ആരൊക്കെയായിരിക്കുന്നേന്ന്? ആ, ഇത് മീനുവിൻ്റെ മുത്തച്ഛൻ, ഇത് മീനുവിൻ്റെ മുത്തശ്ശി. അപ്പോൾ നോക്കിയേ, ആ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും നടുവിൽ ഒരാൾ നിൽക്കുന്നല്ലോ, അതാണ് മീനുവിൻ്റെ ചെറിയേട്ടൻ. കണ്ടോ, ഇതാണ് മീനുവിൻ്റെ ചെറിയേട്ടൻ. ഇനി നോക്കിയേ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആ, ഈ അച്ഛനും അമ്മയും ഇരിക്കുന്ന ബെഞ്ചിൻ്റെ പുറകിൽ ഒരാൾ ഇരിക്കുന്നല്ലോ, അതാരാണ്? ഈ അച്ഛനും അമ്മയും ഇരിക്കുന്നതിൻ്റെ പുറകിൽ അറിയോ അതാരാണെന്ന്? ആ, അതാണ് മീനുവിൻ്റെ വല്യേട്ടൻ. അപ്പോൾ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും നടുവിൽ നിൽക്കുന്നത് ചെറിയേട്ടൻ, അച്ഛൻ്റെ അമ്മയുടെയും ബെഞ്ചിന് പുറകിലിരിക്കുന്ന ഇത് വലിയേട്ടൻ. എന്നാലേ, ഇതാരാ ഈ ബാഗുമൊക്കെ തൂക്കി നിൽക്കുന്നത്? അതാരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ, അതാണ് മീനുവിൻ്റെ വല്യേച്ചി. ആരാണ്? മീനുവിൻ്റെ വല്യേച്ചി. ഇനി നോക്കിയേ, ഇതിൽ വേറെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ആ, ഇതാരാ ഇവിടെ ഉണ്ട കണ്ണുമൊക്കെ ആയിട്ട്? ആ, അതാണ് മീനുവിൻ്റെ ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടി. ആരാണ്? മീനുവിൻ്റെ ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടി. അപ്പോൾ ഇനിയോ നോക്കിയേ, ആ ഇവിടെ ആരായി കിടക്കുന്നേ? ആ, അതൊരു പൂച്ചയാണല്ലേ. അത് ആരാണെന്ന് അറിയോ? അതാണ് മീനുവിൻ്റെ ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടിയുടെ അമ്മ. ഇനി നോക്കിയേ, ഇനി ആരെങ്കിലും കാണുന്നുണ്ടോ? ആ, ഒരു നായ്ക്കുട്ടനല്ലേ. ആ, ചേച്ചി പോകുന്നത് നോക്കി ഒരു നായ്ക്കുട്ടൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നോക്കിയേ, നമ്മൾ ആരെയൊക്കെ കണ്ടത്? മീനുവിൻ്റെ അച്ഛൻ, അമ്മ, അനുജൻ, വല്യേട്ടൻ, വല്യേച്ചി, കൊച്ചേട്ടൻ, മുത്തച്ഛൻ, മുത്തശ്ശി. എല്ലാവരുടെയും മുഖത്ത് നോക്കിയേ, നല്ല സന്തോഷം അല്ലേ. എല്ലാവർക്കും നല്ല സന്തോഷം. എന്താ? ആ, അവിടെ എല്ലാവർക്കും തങ്ങളിൽ ഭയങ്കര സ്നേഹമാണ്. സ്നേഹമുള്ളത് കൊണ്ടാണ് അവരുടെ എല്ലാ മുഖത്ത് ഈ സന്തോഷം. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, സ്നേഹമുള്ളിടത്തെ സന്തോഷമുള്ളൂ. ആ, എല്ലാവർക്കും ഈ ചിത്രം ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ചിത്രം ഇഷ്ടമായില്ലേ? രക്ഷിതാക്കളെ, ഈ ചിത്രവായനയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഉച്ചാരണ ശുദ്ധിയും നല്ല പദസമ്പത്തും ലഭ്യമാകും. ഹായ് കുഞ്ഞുമക്കളെ, നമുക്കിനി ഒരു അക്ഷരം പരിചയപ്പെടാം. നോക്കൂ, ടീച്ചർ ഇവിടെ ഒരക്ഷരം
കുറേ കുത്തുകളായി ഒരു രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ കുത്തുകളൊക്കെ യോജിപ്പിച്ച് ഒരു അക്ഷരമാക്കണം. റെഡിയല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ശരി, നമുക്ക് തുടങ്ങാം. നോക്കൂ, ഇവിടെ ആ കുറേ കുത്തുകൾ അല്ലേ. നമുക്ക് ഈ കുത്തുകളൊക്കെ യോജിപ്പിച്ച് ഒരു അക്ഷരമാക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നോക്കൂ, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നോക്കൂ, ഈ കുത്തിൽ നിന്നും ഈ കുത്തിലേക്ക് വന്നു, അവിടുന്ന് നേരെ അടുത്ത കുത്തിലേക്ക് പോയി. കണ്ടോ, ഇനിയും പോകണം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എങ്കിലേ മനസ്സിലാകൂ. ഈ വര പുറത്തേക്കൊന്നും പോകരുത്, ശ്രദ്ധിക്കുമല്ലോ. അടുത്ത കുത്തിലേക്ക് നമുക്ക് പോകാം, വര തെറ്റിക്കരുത് കേട്ടോ. നോക്കൂ, നമ്മൾ ആ കുത്തിൽ നിന്നും അടുത്ത കുത്തിലേക്ക് പോയി. വീണ്ടും നമുക്ക് പോകണം. വീണ്ടും നമ്മളിവിടെ എത്തി. വീണ്ടും ഈ കുത്തുകൾ യോജിപ്പിച്ച് ഈ കുത്തിൽ നിന്നും പുറത്തേക്കൊന്നും പോകരുത്. കുത്ത് പുറത്തേക്ക് പോയാൽ അക്ഷരം തെറ്റിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഇനിയും യോജിപ്പിക്കാം, അടുത്ത കുത്തിലേക്ക് പോയി. നോക്കൂ, വീണ്ടും നമുക്ക് കുത്തുകൾ യോജിപ്പിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ എത്തി. വീണ്ടും നമുക്ക് ഈ കുത്തിലേക്ക് വരാം. ഇനിയും ഈ കുത്തിലേക്ക് പോകാം, തെറ്റിക്കരുതേ. വീണ്ടും നമ്മൾ ഈ കുത്തിലേക്ക് പോയി. തീർന്നോ? ഇല്ല, ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. നമ്മൾ വീണ്ടും അടുത്ത കുത്തിലേക്ക് പോയി. വീണ്ടും നമ്മൾ ഇവിടേക്ക് വന്നു. വീണ്ടും ഇവിടേക്ക് വന്നു. ശ്രദ്ധയോടെ ചെയ്യണം. നോക്കൂ, വീണ്ടും നമ്മൾ ഈ കുത്തിലേക്ക് വന്നു. വീണ്ടും നമുക്ക് പോകേണ്ടതുണ്ട്. നോക്കൂ, അങ്ങനെ നമ്മൾ ഓരോ കുത്തും യോജിപ്പിക്കണം. ശ്രദ്ധിക്കൂ, കണ്ടോ, നമ്മളിവിടെ വരെ എത്തി. വീണ്ടും പോകേണ്ടതുണ്ട്. ഇപ്പോൾ എന്താ ഓർമ്മ വരുന്നത്? റായ എന്ന അക്ഷരം ഓർമ്മ വന്നല്ലേ. നമുക്ക് അക്ഷരം പൂർത്തിയായോ? ഇല്ലല്ലോ, നമുക്ക് ഇനിയും കുത്തുകൾ യോജിപ്പിക്കാനുണ്ട്. നോക്കൂ, നമുക്ക് ഈ കുത്തിൽ നിന്നും അടുത്ത കുത്തിലേക്ക് പോകാം. വീണ്ടും നമ്മൾ പോകേണ്ടതുണ്ട്. ഇതിലേ വരാം. നോക്കൂ, ഇങ്ങനെ ശ്രദ്ധയോടെ എഴുതാം. നോക്കൂ, വീണ്ടും നമ്മൾ അടുത്ത കുത്തിലേക്ക് പോയി, മുകളിലേക്ക് പോയി, വീണ്ടും അടുത്ത കുത്തിലേക്ക് പോയി, വീണ്ടും ഇവിടെ നിന്നും അടുത്ത കുത്തിലേക്ക് പോയി. ശ്രദ്ധിച്ചിരിക്കുകയല്ലേ. നോക്കൂ, വീണ്ടും പോകേണ്ടതുണ്ട്. ഇനിയും നമ്മൾ അടുത്ത കുത്തിലേക്ക് ഇങ്ങനെ മുകളിലൂടെ പോകുന്നു. തെറ്റിക്കരുതേ, ശ്രദ്ധ പോയാൽ നമുക്ക് അക്ഷരം തെറ്റിപ്പോകും. നോക്കൂ, വീണ്ടും അടുത്ത കുത്തിലേക്ക് പോയി. നമ്മളിവിടെ എത്തി. ഇപ്പോഴൊരു അക്ഷരമായത്. ഏതക്ഷരമാണെന്ന് പറയാമോ? ര. ഏതക്ഷരമാണ്? ര. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ര. ഏതക്ഷരമാണ്? ര. ടീച്ചർ എങ്ങനെയാണ് ഈ അക്ഷരം കുത്തുകളായിട്ട് യോജിപ്പിച്ചത്? എങ്ങനെയാണ്? ഇവിടെ നിന്നും ഇങ്ങനെ എഴുതി, ഇതിൻ്റെ മുകളിലൂടെ കുത്തുകൾ ഇങ്ങനെ ശ്രദ്ധയോടെ യോജിപ്പിച്ച് ഇവിടെ എത്തി. വീണ്ടും നമ്മൾ മുകളിലൂടെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് മനോഹരമായൊരു അക്ഷരം കിട്ടിയല്ലേ. ഏതക്ഷരമാണ്? ര. എല്ലാവർക്കും ഇഷ്ടമായോ? പ്രിയ രക്ഷിതാക്കളെ, നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ ചെയ്തതിൽ നിന്നും കുട്ടികൾക്ക് ചെറിയ പേശി വികാസമുണ്ടായി. കൂടാതെ കണ്ണിൻ്റെയും കൈയുടെയും ശ്രദ്ധയുടെ ഏകോപനവും കുട്ടികൾക്ക് ലഭിക്കുകയുണ്ടായി. ഹായ് മക്കളെ, എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? കുറേ കളി പ്രവർത്തനങ്ങൾ കണ്ടുവല്ലേ. എന്തൊക്കെയാണെന്ന് ടീച്ചറോടൊന്ന് പറയോ. കുറേ കുടുംബങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, പൂഞ്ചുപാവ നിർമ്മിച്ചു, ആങ്ങിയപ്പാട്ട് കേട്ടു, പിന്നെയോ മുട്ട വിരിയുന്നതും വിത്ത് മുളയ്ക്കുന്നതും കണ്ടു. എന്നാലേ ടീച്ചർ ഇന്നൊരു കഥ പറഞ്ഞാലോ,
കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. വീട്ടിൽ ആരാ മക്കൾക്ക് കഥ പറഞ്ഞു തരുന്നേ? മുത്തശ്ശനും മുത്തശ്ശിയും, മോൾക്കോ അച്ഛനും അമ്മയോ? എന്നാലേ ടീച്ചർ ഇന്നിവിടെ ഒരു നല്ല കഥ പറഞ്ഞു തരാം. നമ്മുടെ കഥയിലുള്ള ആളെ അങ്ങ് മരക്കൊമ്പിലാ താമസിക്കുന്നത്, പിന്നെയോ ആകാശത്തു കൂടി ഇങ്ങനെ പറന്നു പോകും. ആരാണെന്ന് പറയാമോ? ആ, കണ്ടുപിടിച്ചു അല്ലേ? ആരാ? കിളികൾ. കിളികൾക്ക് മറ്റൊരു പേര് പറയുമല്ലോ, പക്ഷികൾ. നമ്മുടെ കഥയിലെ രണ്ട് കിളികളുണ്ട്. എത്ര കിളികളുണ്ട്? രണ്ട് കിളികളുണ്ട്. ഒന്ന് അമ്മക്കിളി, മറ്റൊന്ന് കുഞ്ഞിക്കിളി. ആരൊക്കെയാ മക്കളെ? ഒന്ന് അമ്മക്കിളി, ഒന്ന് കുഞ്ഞിക്കിളി. ഇതിൽ ആരാ വലുത്? അമ്മക്കിളി വലുത്, കുഞ്ഞിക്കിളി ചെറുത്. ഈ അമ്മക്കിളിയും കുഞ്ഞിക്കിളിയെ എവിടെയാ താമസിക്കുന്നതെന്നറിയാമോ? ആ, ഒരു മാവ് മരത്തിന്റെ കൊമ്പിലാ താമസിക്കുന്നത്. ദേ ചിത്രത്തിലോട്ട് നോക്കിയേ. അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും ഈ മാവ് മരത്തിന്റെ കൊമ്പിലാ താമസിക്കുന്നത്. ഈ ചിത്രത്തിലെ നിറയെ എന്താ നിൽക്കുന്നത് നോക്കിയേ മക്കളെ. എന്താ കന്നിക്കുന്നത്? മാങ്ങ. മാവ് മരത്തിൽ എന്താ കായ്ക്കുന്നത്? മാങ്ങ. ഹായ്, പച്ചമാങ്ങയുണ്ട്, പഴുത്ത മാങ്ങയും ഉണ്ട്. പച്ചമാങ്ങ കഴിച്ചിട്ടുണ്ടോ മക്കള്? എന്താ രുചി? ഓ, എന്തൊരു പുളിപ്പ്. പഴുത്ത മാങ്ങയ്ക്കോ? ഹായ്, നല്ല മധുരം അല്ലേ. ഇവർ മൂന്നുപേർ മാത്രമല്ല നമ്മുടെ കഥയിൽ, പിന്നെയോ ഒരാൾ കൂടിയുണ്ട്. ആരാന്നറിയാമോ? താമരപ്പൂവ്. താമരപ്പൂ കണ്ടിട്ടുണ്ടോ മക്കള്? ദേ നോക്കിയേ താമരപ്പൂവ്. ആ, ഈ താമരപ്പൂ എവിടെയാ വളരുന്നത്? ആ, വെള്ളത്തിലാ താമരപ്പൂ വളരുന്നത്. മക്കൾ നോക്കിയേ താമരപ്പൂവ്. ഇതിൽ ഏതാ മക്കളെ വലിയ താമരപ്പൂവ്? ഇത് വലിയ താമരപ്പൂവ്, ഇത് ചെറിയ താമരപ്പൂവ്. പിന്നെ ഈ താമരപ്പൂവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര. എന്താ മക്കളെ? നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര. അപ്പൊ നമ്മുടെ കഥയിൽ ആരൊക്കെ നമ്മൾ പരിചയപ്പെട്ടു? അമ്മക്കിളി, കുഞ്ഞിക്കിളി, മാവുമരം, താമരപ്പൂവ്. ഇനി നമ്മുടെ കഥയ്ക്കേ ഒരു പേരിട്ടാലോ? എന്തു പേരിടും? മോള് പറഞ്ഞേ. അമ്മക്കിളിയും കുഞ്ഞിക്കിളിയോ? പിന്നെയോ കുഞ്ഞിക്കിളിയും താമരപ്പൂവോ? ഹായ്, നല്ല പേരാണല്ലോ, കുഞ്ഞിക്കിളിയും താമരപ്പൂവും. ഇനി നമുക്ക് ഇവരുടെ കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്തൊരിടത്തങ്ങ് ദൂരെ ഒരു മാവുമരത്തിൻ്റെ കൊമ്പിൽ ഒരു അമ്മക്കിളിയും ഒരു കുഞ്ഞിക്കിളിയും താമസിച്ചിരുന്നു. ആരൊക്കെയാ? ഒരു അമ്മക്കിളിയും ഒരു കുഞ്ഞിക്കിളിയും. എവിടെയാ താമസിച്ചിരുന്നത്? മാവുമരത്തിൻ്റെ കൊമ്പിൽ. ഈ അമ്മക്കിളിയെ എന്നും രാവിലെ തീറ്റ തേടി പറന്നു പോകും. എങ്ങനെയാ മക്കളെ അമ്മക്കിളി പറന്നു പോകുന്നത്? ആ, തീറ്റ തേടി ഇങ്ങനെ പറന്നു പോകും. അപ്പൊ കുഞ്ഞിക്കിളിയോട് പറയുവേ, അമ്മക്കിളി വരുന്നത് വരെ കുഞ്ഞിക്കിളി എങ്ങോട്ടും പോകരുതേ എന്ന് പറയും. ഒരു ദിവസം ഈ അമ്മക്കിളി തീറ്റ തേടി പറന്ന് താഴേക്ക് പോയി. അപ്പൊ കുഞ്ഞിക്കിളി ചോദിച്ചേ, അമ്മേ അമ്മേ, ഞാനും കൂടി ദൂരേക്കെല്ലാം ചുറ്റിനും പറന്ന് കാഴ്ചകൾ കണ്ടോട്ടെ. അപ്പൊ അമ്മക്കിളി പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, നിന്റെ കുഞ്ഞു ചിറക് കുഴഞ്ഞ് നീ താഴേക്ക് വീണു പോകും. അതുകൊണ്ട് അമ്മ വരുന്നിടം വരെ കൂട്ടിൽ തന്നെ ഇരിക്കണം. കുഞ്ഞിക്കിളി കൂട്ടിൽ തന്നെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞു, അമ്മക്കിളി മടങ്ങി വന്നില്ല. അപ്പോഴും കുഞ്ഞിക്കിളി ചിന്തിച്ചേ, ചുറ്റിനും പറന്നുപോയി കാഴ്ചകളൊന്ന് കണ്ടാലോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കിളി പറന്ന് 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 ദൂരേക്ക് പോയി. അങ്ങനെ പോകുമ്പോ ദൂരെ ഒരു കുളത്തിൽ ഒരു താമരപ്പൂ നിൽക്കുന്ന കണ്ടു. എങ്ങനെയാ താമര വിടുന്നത്? ദേ ഒന്ന് കാണിച്ചേ മക്കളെ, താമര എങ്ങനെയാ വിരിയുന്നത്? ഇങ്ങനെ. നമ്മുടെ കുഞ്ഞിക്കിളി എന്ത് ചെയ്തു? പറന്ന് 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 താമരപ്പൂവിൽ വന്നിരുന്നു. എന്തിനാ? തേൻ കുടിക്കാൻ. കുഞ്ഞിക്കിളി മതിയാവോളം തേൻ കുടിച്ചു. അവസാനം എന്തു പറ്റി? കുഞ്ഞിക്കിളി അവിടെ ഇരുന്നങ്ങോ ഉറങ്ങിപ്പോയി. നേരം കുറേ കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. വെളിച്ചം മാറി ഇരുട്ടായി. അപ്പോഴും കുഞ്ഞിക്കിളി ഉണർന്നു. ഉണർന്നു നോക്കിയപ്പോഴോ ചുറ്റിനു ഇരുട്ട്. എന്താ? ആ, സൂര്യൻ അസ്തമിച്ചപ്പോ വെളിച്ചം മാറി ഇരുട്ടായി.
കുഞ്ഞിക്കിളി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. എനിക്ക് അമ്മയെ കാണണം, എനിക്ക് അമ്മയെ കാണണം. അപ്പൊ താമരപ്പൂവിനെ സങ്കടമായി. താമരപ്പൂ പറഞ്ഞു, കുഞ്ഞിക്കിളി കരയണ്ട കേട്ടോ, നിനക്ക് ഞാൻ നല്ല കഥ പറഞ്ഞ് ഉറക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കിളിയെ താമരപ്പൂവ് നല്ല കഥ പറഞ്ഞ് ഉറക്കി. നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു, ചുറ്റിനും വെളിച്ചമായി. അപ്പൊ എന്ത് സംഭവിച്ചു, നമ്മുടെ താമരപ്പൂവ് ഇങ്ങനെ മെല്ലെ വിടരാൻ തുടങ്ങി. ഇന്ന് കാണിച്ചേ മക്കളെ താമരപ്പൂ വിരിയുന്നത് എങ്ങനെയാ? ആ, ഇങ്ങനെ വിരിയാൻ തുടങ്ങി. അപ്പൊ ഇതിനകത്ത് ആരുണ്ട്? ആ, നമ്മുടെ കുഞ്ഞിക്കിളി ഉണ്ട്. കുഞ്ഞിക്കിളി താമരപ്പൂവിൽ നിന്നും പുറത്തു വന്നു. താമരപ്പൂവിൽ നിന്നും പുറത്തു വന്ന് കുഞ്ഞിക്കിളിക്ക് വലിയ സന്തോഷമായി. കുഞ്ഞിക്കിളി താമരപ്പൂവിനോട് നന്ദി പറഞ്ഞ് അമ്മക്കിളിയുടെ അടുത്തേക്ക് ഇങ്ങനെ പറന്ന് 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 പറന്നു പോയി. കഥ ഇഷ്ടമായോ മക്കൾക്ക്? ഇഷ്ടമായെങ്കിലേ ഈ കഥയിൽ ആരെയാ മക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അമ്മക്കിളിയെ, പിന്നെയോ താമരപ്പൂവിനെ. എന്താ കുഞ്ഞിക്കിളിയെ ഇഷ്ടമല്ലാഞ്ഞേ? ആ, അമ്മക്കിളി പറഞ്ഞത് കുഞ്ഞിക്കിളി അനുസരിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുഞ്ഞിക്കിളിക്ക് ആപത്ത് സംഭവിച്ചു അല്ലേ? അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അച്ഛനും അമ്മയും മുതിർന്നവരും പറയുന്നത് അനുസരിക്കണം. അനുസരിക്കത്തില്ലേ മക്കള്? നല്ല കുഞ്ഞുങ്ങള് ആയിട്ട് വളരണം. അപ്പൊ കഥ ഇഷ്ടമായെങ്കിലേ വീട്ടിലുള്ള അച്ഛനെ അമ്മയെ മുത്തശ്ശനെ മുത്തശ്ശിയെ ഒക്കെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. പ്രിയ രക്ഷിതാക്കളെ, ഈ കഥയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാമൂഹിക വൈകാരിക വികാസമാണ് ഇതിലൂടെ സാധ്യമാവുന്നത്. കുഞ്ഞുങ്ങളുടെ ആശയം ഗ്രഹിക്കാനുള്ള കഴിവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, ഭാഷാ വികാസം തുടങ്ങിയ കഴിവുകൾ കുഞ്ഞുങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ കഥ പറയാനും കഥ കേൾപ്പിക്കാനും തയ്യാറാവണം. അവരെ അതിന് പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും കുരുവിയുടെയും മക്കളുടെയും കഥ ഇഷ്ടമായോ? എന്താ കുഞ്ഞുങ്ങൾ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത്? ആ, അമ്മ കുരുവിയും അച്ഛൻ കുരുവിയും പുറത്തു പോയ സമയത്ത് ആരാ പുറത്തു പോയതാരാ? പൂക്കളുടെ തേൻ കുടിക്കാൻ. കുഞ്ഞിക്കുരുവി പുറത്തു പോയില്ലേ, അപ്പൊ അവർക്ക് ആപത്ത് സംഭവിച്ചില്ലേ? ആ, ഇതുപോലെ വികൃതിയായ കുരുവിയെ നോക്കിക്കേ. കണ്ടോ, അതേ കുരുവി കുഞ്ഞ് കൂട്ടിലിരിക്കുന്നത് കണ്ടോ? രണ്ടുപേരല്ലേ, അതിൽ ഒരു കുരുവി കുഞ്ഞ് വീണ്ടും ആ അമ്മ കുരുവി അച്ഛൻ കുരുവി ഇല്ലാത്ത സമയത്ത് പുറത്തു പോയി. എന്തിനു പുറത്തു പോയത്? ആ തേൻ കുടിക്കാനും കാഴ്ചകളൊക്കെ കാണാനും പുറത്തു പോയില്ലേ. അങ്ങനെ ഒരു ദിവസം തേൻ കുടിച്ചിട്ട് അമ്മ കുരുവി എടുത്തോട്ട് പറന്നു വരാൻ നോക്കിയപ്പോ കുഞ്ഞിക്കുരുവിക്ക് വഴി തെറ്റിപ്പോയി. കുഞ്ഞുങ്ങളെ, നമുക്കൊന്ന് വഴി കാണിച്ചു കൊടുക്കാൻ സഹായിച്ചാലോ? നീ നോക്കിക്കേ കുഞ്ഞുങ്ങളെ. നീ കുഞ്ഞിക്കുരുവി തേനൊക്കെ കുടിച്ചിട്ട് അമ്മക്കുരുവി എടുത്തിട്ട് പോകാൻ പോയപ്പോൾ ദേ വഴി തെറ്റിപ്പോയി. കുഞ്ഞിക്കുരുവി ചുറ്റും നോക്കി. യ്യോ, ഞാൻ എനിക്ക് വഴി തെറ്റിപ്പോയല്ലോ, എങ്ങനെ ഞാൻ പോകും? നോക്കിപ്പോ ദേ ഇതുവഴി ഒരു വഴി കാണുന്നു, നോക്കിക്കേ. ദേ ഇതുവഴി, ആ കുഞ്ഞിക്കുരുവി ദേ ഇതുവഴി പറന്നു പോയി അമ്മക്കുരുവി അടുത്ത് ചെല്ലാമല്ലോ എന്ന്. അയ്യോ, ഇവിടെ എത്തിയപ്പോൾ വഴി തെറ്റിപ്പോയില്ലേ, നോക്കിക്കേ. ഇവിടെ എത്തിയപ്പോൾ വഴി തെറ്റിപ്പോയി. കുഞ്ഞിക്കുരുക്ക് സങ്കടമായി. കുഞ്ഞിക്കുരു സങ്കടമായത്തോടെ വീണ്ടും ദേ അയ്യോ എനിക്ക് വഴി തെറ്റിപ്പോയല്ലോ, ഇത് വഴിയൊന്ന് പോയി നോക്കിയാലോ. കുഞ്ഞിക്കുരു വീണ്ടും ഈ വഴിയൊന്ന് പോകാൻ നോക്കി. ആ നോക്കിക്കേ, ആ വഴി കണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ആ അമ്മക്കുരുവി എടുത്ത് പോകാമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ട് കുഞ്ഞിക്കുരി പറന്ന് 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 ആ ഇതുവഴി വന്ന് ചൂതേ ഇവിടെ എത്തിയപ്പോഴും വഴി തെറ്റിപ്പോയി. കണ്ടോ, കുഞ്ഞിക്കുരിക്ക് സങ്കടമായി. ഞാനിനി എങ്ങനെ അമ്മയെടുത്ത് ചെല്ലും? യോ, അമ്മ വരുന്നതിന് മുന്നേ എനിക്ക് അമ്മയെടുത്ത് ചെല്ലണ്ടേ? അമ്മ പറയുന്നത് കേട്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. കുഞ്ഞിക്കുരുവിക്ക് സങ്കടമായി. കുഞ്ഞിക്കുരിക്ക് കരയാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ, ഞാൻ നോക്കിക്കേ. കണ്ടോ, ഇതിലേക്ക് കൂടെ പോയപ്പോഴും വഴി തെറ്റി കുഞ്ഞിക്കുരിക്ക്, ഇതുവഴി ചെന്നപ്പോഴും വഴി തെറ്റി. കുഞ്ഞിക്കുരി സങ്കടത്തോടെ ഇനി ചുറ്റും നോക്കി. യു, ഇനി ഏത് വഴി കൂടെ ഞാൻ ഇനി ചെല്ലും? അങ്ങനെ കുഞ്ഞിക്കുരി നോക്കിയപ്പോൾ ദേ ഇതുവഴി ഒന്ന് പോയി നോക്കിയാലോ. കുഞ്ഞിക്കുരുവി ദേ ഇതുവഴി പോയി നോക്കി. കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ദേ ഇതുവഴി ഒന്ന് പോകാന്ന് നോക്കിയപ്പോ കുഞ്ഞിക്കുരുവി ദേ നോക്കിക്കേ, ഇതേ കൂടെ. ആ സന്തോഷമായി കുഞ്ഞിക്കുരിക്ക്. ഇല്ലേ, ദേ ഇവിടെ എങ്ങും വഴി തെറ്റിയിട്ടില്ല. ആ അമ്മയടുത്ത് എനിക്ക് പെട്ടെന്ന് ചെല്ലാമല്ലോ. നോക്കിയപ്പോ ദേ അമ്മക്കുരുവി ദേ
ആ മരക്കൊമ്പിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അമ്മക്കുരിയെ കരയുവേ, കുഞ്ഞുക്കുരിയെ കാണാഞ്ഞ മക്കൾ നോക്കിക്കേ. ദേ കുഞ്ഞുക്കുരിക്ക് സന്തോഷമായി. ദേ കണ്ടോ, ആ വഴി തെറ്റിയില്ല എനിക്ക് അമ്മക്കുരുവിയെടുത്ത് ഞാൻ ചെന്നല്ലോ. ദേ എല്ലാ കുഞ്ഞുങ്ങളും നോക്കിക്കേ, കണ്ടോ ഏത് വഴിയാ നമ്മൾ അമ്മക്കുരുവിയെടുത്ത് കുഞ്ഞുക്കുരു എത്തിച്ചത്. ദാ ഇതിലേ കൂടിയാ കണ്ടോ, ദേ ഇത് വഴിയാ പോയത് കണ്ടോ. അമ്മക്കുരുവിക്ക് കുഞ്ഞുക്കുരിയെ കണ്ടപ്പോ സന്തോഷമായില്ലേ. ദേ കുഞ്ഞുക്കുരിക്ക് വഴി കാണിച്ചതിന് നമ്മൾ ആദ്യം ഏത് കളറാ കൊടുത്തിരുന്നത്? ഇത് കണ്ടോ, ഇത് ഏത് നിറമാ? ആ ഇത് കറുപ്പ് നിറമാ കൊടുത്തിരുന്നത് ഇല്ലേ. ദേ അടുത്തതോ, അടുത്തത് ഏത് നിറമാ കൊടുത്തിരിക്കുന്നത്? അതിൽ നോക്കിക്കേ, ഇത് ഏത് നിറമാ? ആ നീല നിറവില്ലേ. ഏത് നിറമാ ഇത്? നീല ഇല്ലേ. പിന്നെ ഇതോ, ശരിയായിട്ടുള്ള വഴി നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ. ഇത് ഏത് നിറമാ? കുഞ്ഞുങ്ങൾ പറഞ്ഞേ. ആ ഓറഞ്ച് നിറമാ ഇല്ലേ. കണ്ടോ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ഇഷ്ടമായോ കുഞ്ഞുങ്ങൾക്ക്? പ്രിയ രക്ഷകർത്താക്കളെ, ഈ പ്രവർത്തനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിപരമായ വികാസവും പ്രശ്ന പരിഹാരവും കണ്ടെത്താൻ കഴിയുന്നു.